യുദ്ധവീരനാകയാൽ തനിക്കൊരു പരിപാടിയുണ്ട്. വായിക്കാം യെശയ്യാവിന്റെ പുസ്തകം 54:15-16-17. യെശയ്യാവിന്റെ പുസ്തകം 54:15-16-17. എന്റെ ദൈവം യുദ്ധവീരനാകയാൽ തനിക്ക് ഏതാണ്ട് ചെയ്യാനുണ്ട്. ഒരുത്തൻ നിന്നോട് കലശിൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ദൈവവേദനയിലെ ഒരുപാട് പേര് കലശൽ കൂടാൻ വരും. ദൈവമേ എന്തിനാ ഇവനെ അയച്ചതെന്ന് ചോദിച്ചാൽ കർത്താവിന് പറയാനുള്ളത് എൻ്റെ ഹിതപ്രകാരം അവൻ വന്നതല്ല, അവനെ ശത്രു അയച്ചതാ, ചെകുത്താൻ തള്ളിവിട്ടതാ, ഞാൻ വിട്ടവനല്ല. എൻ്റെ പേരവൻ ഉപയോഗിച്ചേക്കാം, അത് ദുർവിനിയോഗം ചെയ്യാനാ. അവനെ അയച്ചതെൻ്റെ ശത്രുവാണ്, അവനെ ഞാൻ അയച്ചതല്ല. പിന്നെ ആരെങ്കിലും നിന്നോട് കലശിൽ കൂടിയാൽ, ആരെങ്കിലുമൊക്കെ കലശിൽ കൂടിയെന്നിരിക്കും, ആരെങ്കിലും നിന്നോട് കലശിൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. അവൻ നിന്റെ നിമിത്തം വീഴും. കലശൽ കൂടുന്ന ശത്രുവിനോട് ദൈവത്തിന് പറവാനുള്ളത്, എൻ്റെ വാഗൊണ്ടൊരു ദോഷമായ പദം പറയാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവചനം പറയുന്നത് ഞാൻ ആരെയും വിധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവചനം വിധിക്കുന്നത് ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നീ നിമിത്തം വീഴും. അടുത്ത പദം, തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. തീക്കലൽ ഊതി പണി ചെയ്ത ആയുധം സൃഷ്ടിക്കുന്ന കൊല്ലനുണ്ടല്ലോ, നിന്റെ അമ്മയായിരിക്കും പാലൂട്ടി വളർത്തിയത്, പക്ഷെ ഞാനാണ് അവനെ നിയമിച്ചതെന്ന് മറക്കരുത്. ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചു. വായിച്ചു, നശിപ്പിക്കാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കുന്ന സംഹാരകനെയും ഞാൻ തന്നെയാ സൃഷ്ടിച്ചത്. വായിച്ചു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ബെഥേൽ, നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല. ഇവനെ സൃഷ്ടിച്ചത് ദൈവമാ. ഇവൻ അനേകരെ നശിപ്പിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കും, ഒത്തിരി സഭകൾ പൊളിച്ചു കാണും, ഒത്തിരി വിശുദ്ധന്മാരെ അടിച്ചു മാറ്റിക്കാണും. പക്ഷെ ബെഥേൽ, ഇന്ന് പകൽ ദൈവത്തിന് എന്നോട് പറയുവാനുള്ളത് ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തെ അറിയിപ്പാൻ കർത്താവിനെ ഏൽപ്പിക്കുന്ന ആലോചന, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം, ദൈവവേദനയുടെ വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല. പട്ടണത്തിൽ പൈശാചിക ശക്തികൾ വ്യാപരിച്ചു നിറഞ്ഞേക്കാം, പട്ടണത്തിൽ പൈശാചിക പ്രവർത്തനങ്ങൾ ധാരാളമായേക്കാം, ഇന്റർനെറ്റുകൾ മുഴുവനും വ്യാജ പരസ്യങ്ങൾ ധാരാളമാകാം, ഫേസ്ബുക്കുകൾ മുഴുവനും ശത്രുവിന്റെ ആയുധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കാം. അത് എനിക്ക് വിരോധമെങ്കിൽ അത് ഫലിക്കയില്ല എന്ന് ദൈവവചനം പറയുന്നതിനാൽ അത്തരം ആയുധങ്ങൾ ഫലിക്കാതെ മാറുവാൻ യേശുവിന്റെ നാമത്തിൽ സഭയായി അവയെ ശാസിക്കുന്നു. ആമേൻ. ശുശ്രൂഷയിൽ ഒരാൾ പ്രയോജനപ്പെടും എന്ന് കണ്ടാൽ ആളിനെ അങ്ങേയറ്റം പ്രൊമോട്ട് ചെയ്യുന്നത് എൻ്റെ ആരംഭം മുതൽ കാലം മുതലുള്ള ഒരു അനുഭവമാണ്. അങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്ത പലരും ഇന്ന് ദൈവസഭയ്ക്ക് വിരോധമായി ആയുധമുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ദൈവപൈതലെ, നമുക്ക് വിരോധമായി ഫലിക്കയില്ല. ബെഥേലിന് വിരോധമായി എന്ന് മാത്രമല്ല, ഇൻ്റർനെറ്റിലൂടെ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ തന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല. ഞാനിതിൻ്റെ മറുവശം പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവാണ് ഈ പ്രവചനം പറഞ്ഞത്. യെശയ്യാവിനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം, യെശയ്യാവാണ് പ്രവചിച്ചത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല. പക്ഷെ യെശയ്യാവിനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. യെശയ്യാവെ പിന്നെ എന്താ അങ്ങ് പ്രവചിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവചിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ദൈവം ആരോടൊക്കെ ഇടപെടുന്നു അവരോടാണ് ഞാൻ പ്രവചിക്കുന്നത്. ജനലക്ഷങ്ങളോട് പ്രവചിച്ച യെശയ്യാവിൻ്റെ പ്രവചനം ഇന്ന് നമ്മോടാകയാൽ നമുക്കൊന്ന് ക്ലെയിം ചെയ്ത് പറയാം, ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ഞാൻ പറയുന്നതിൻ്റെ പുറകെ വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരും മാത്രം ഒരാമീൻ പറഞ്ഞാൽ നല്ലതാണ്. ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ഹല്ലേലൂയാ. നമുക്ക് ആഗോള വ്യാപകമായി ശ്രദ്ധിക്കുന്ന ദൈവജനത്തെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ബെഥേലിനാൽ കഴിയുന്നത് ബെഥേൽ ചെയ്യുക, ബെഥേലൈറ്റ്സിനാൽ ചെയ്യുവാൻ കഴിയുന്നത് അവർ ചെയ്യട്ടെ, എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇരുന്നുകൊണ്ട് ഈ സമയം ശ്രദ്ധിക്കുന്നവർ ഒരുമിച്ച് ആമീൻ പറയണം. ലോകവ്യാപകമായി ദൈവജനത്തിന് വിരോധമായി, ആത്മശുശ്രൂഷയ്ക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ഹല്ലേലൂയ. അത് ഫലിക്കാത്തതിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. താവോട്ട് വായിച്ചാട്ടെ, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നാവുകളെ നീ കുറ്റം വിധിക്കും.
നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് അറിയാമോ? ഒരു ദിവസം ദൈവത്തിന്റെ ന്യായ കോടതിയുടെ മുൻപാകെ ഒരു വലിയ വെള്ളസിംഹാസനം കണ്ടു. അതിന്റെ ചുറ്റും 24 സിംഹാസനങ്ങൾ, 4 ജീവികൾ മുൻപിൽ മീതെ ആകാശവും താഴെ ഭൂമിയും സാക്ഷ്യം പറയുവാൻ വേണ്ടി വന്നു. അങ്ങനെ ഒരു ന്യായവിധി നടക്കുമ്പോൾ നിനക്ക് വിരോധമായി ഉയർന്ന നാവുകളെ, ദൈവവൈദലേ, നിങ്ങൾ കുറ്റം വിധിക്കോ. ഇന്ന് 5000 or 10000 ആളുകളുടെ മുമ്പിൽ നിങ്ങളിൽ ഒരാളിനെ അപമാനിച്ചാൽ അതിനകത്തെ 90% ആളുകളും അത് അംഗീകരിക്കത്തില്ല. അപമാനിച്ചവനെ അപമാനിച്ചേച്ച് അവർ പോവുകയുള്ളൂ. പക്ഷെ ഒരു മൈനോറിറ്റി അംഗീകരിച്ചാൽ അന്ന് വരാൻ പോകുന്നത് ആദാമിൻ്റെ കാലം മുതൽ അന്തിമ തലമുറയിൽ വരെ ജീവിച്ചിരുന്ന ചെറിയവരും വലിയവരും ആബാലവൃദ്ധം വന്ന് നിൽക്കുക. മുഴുലോകത്തിൻ്റെ മുമ്പിൽ, മുഴുലോകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയല്ല, എല്ലാ തലമുറകളിലുമുള്ള എല്ലാവരുടെയും മുൻപിൽ നിന്നുകൊണ്ട് ചിലതിനെ ന്യായം വിധിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്നെൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല. കാര്യം കർത്താവ് പറഞ്ഞു, ഞാനാണ് സൈന്യവീരൻ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല, അവൻ നിന്റെ നിമിത്തം വീഴും. ഞാൻ മുന്നോട്ട്